പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ അണ്ടം അനധികൃതമായി തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിക്ക് വിറ്റു തമിഴ്നാട് സ്വദേശിനിയാണ് പെൺകുട്ടി പ പതിനാറുകാരിയെ അണ്ട വിൽപ്പനയ്ക്ക് സമ്മർദ്ദം ചെലുത്തിയത് അമ്മയും കാമുകനും ഇടനിലക്കാരിയും ചേർന്നാണ് ഇവരെ പോലീസ് പിടികൂടി തമിഴ്നാട്ടിലെ ഈ റോഡിനടുത്തുള്ള ഗ്രാമത്തിലെ പെൺകുട്ടിയെയാണ് നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും അണ്ടവില്പനയ്ക്ക് ഇരയാക്കിയത് കൃത്രിമ ബീജസങ്കലനത്തിലൂടെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ വേണ്ടിയുള്ള കച്ചവടമായിരുന്നു ഇത് പലതവണ ഈ കുട്ടിയെ അണ്ടവില്പനയ്ക്ക് ഇരയാക്കിയിട്ടുണ്ടെന്ന് തമിഴ്നാട് പോലീസ് പറഞ്ഞു ഈ റോഡ് പെരുന്തുറയിലെ ക്ലിനിക് വഴി തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് അണ്ടം നൽകിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആശുപത്രി അധികൃതർക്ക് തമിഴ്നാട് പോലീസും ആരോഗ്യവകുപ്പും സമൻസ് അയച്ചു പന്ത്രണ്ടാം വയസ്സു മുതൽ പെൺകുട്ടിയെ അമ്മയും കാമുകനും ഇടനിലക്കാരിയും ചേർന്ന് അണ്ടവില്പനക്ക് വിധേയമാക്കി എന്നാൽ സംഭവം പുറത്തറിഞ്ഞത് ഈ മാസം ഒന്നിനാണ് തിരുച്ചിറപ്പള്ളി സേലം ഹൊസൂർ തുടങ്ങിയ ഇവിടങ്ങളിലെ ആശുപത്രിയിൽ എത്തിച്ചായിരുന്നു വിൽപ്പന ഇതിൽ പെരുന്തുറയിലെ ആശുപത്രിയിൽ ശേഖരിച്ച അണ്ടം തിരുവനന്തപുരത്തെയും തിരുപ്പതിയിലെയും പ്രമുഖ വന്ധ്യതാ നിവാരണ ക്ലിനിക്കുകൾ കൈമാറിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് കേസ് അന്വേഷിക്കുന്ന ഈ റോഡ് സൗത്ത് പോലീസും തമിഴ്നാട് ആരോഗ്യ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് ആശുപത്രികൾക്ക് സമൻസ് അയച്ചത് അണ്ഠം വാങ്ങിയതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ആശുപത്രികൾ കൂടുതൽ സമയം തേടിയിട്ടുണ്ട് നിലവിൽ പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ ആർത്തവം തുടങ്ങിയ പന്ത്രണ്ടാം മുതൽ അമ്മയും കാമുകനും ഇടനിലക്കാരിയും അണ്ടവില്പനയ്ക്ക് വിധേയമാക്കിയെന്നാണ് പരാതി കേസിൽ പെൺകുട്ടിയുടെ അമ്മ അവരുടെ കാമുകൻ സയ്യിദ് അലി ഇടനിലക്കാരി കെ മാലതി എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു ഓരോ തവണ അണ്ഡം നൽകിയതിനും അമ്മയും കാമുകനും ആശുപത്രിയിൽ നിന്ന് ഇരുപതിനായിരം രൂപ വീതവും ഇടനിലക്കാരി അയ്യായിരം രൂപ വീതവും കൈപ്പറ്റിയെന്നാണ് പോലീസ് കണ്ടെത്തൽ ലൈംഗികാതിക്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും കൃത്രിമ ഗർഭധാരണം നിയമവിധേയമാണ് എന്നാൽ സങ്കീർണമായ ഒട്ടേറെ കടമ്പകൾ അതിൽ കടക്കേണ്ടതുണ്ട് വിവാഹപ്രായം കഴിയാത്ത പെൺകുട്ടിയുടെ അണ്ഡം കൈമാറാൻ പാടില്ല ഇത് കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വ്യവസ്ഥകൾ ഇങ്ങനെയിരിക്കെയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ അണ്ഠം സമ്മർദ്ദം ചെലുത്തി വിൽപ്പന നടത്തിയത് അണ്ടം വിൽക്കുന്നത് പോലെ തന്നെ കുറ്റകരമാണ് ഇത് വാങ്ങുന്നതും